അധ്യായം 6 വ്രതങ്ങൾ. ഇനി ബ്രഹ്മധ്യാനത്തെ വിവരിക്കാം. അത് മായയെ നശിപ്പിക്കുന്നു. ജ്ഞാനികൾ വാണി മനസ്സ് ഇവ കൊണ്ട് യാചിക്കണം. ആത്മാവിൽ ജ്ഞാനത്തെ ഉപയോഗിക്കുക. ആത്മാവിൽ ജ്ഞാനമിച്ഛിക്കുന്നവന് മഹാജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കുന്നു. ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയും ഭൂതം, തന്മാത്ര, ഗുണം, ജന്മം, അശനം എന്നിവയും ഇല്ലാത്തവനും ശൂന്യനും സ്വയം പ്രകാശിതനും ആകാരരഹിതനും സദാ ആനന്ദരൂപനും അനാദിയും നിത്യനും ശുദ്ധനും ബുദ്ധനും വൃദ്ധനും സത്യനും ആനന്ദമയനും അദ്വയനും തുരീയനും അക്ഷരനുമായ പരബ്രഹ്മം ഞാൻ തന്നെയാകുന്നു. ഈ ആത്മാവ് രഥത്തെ നയിക്കുന്ന സാരഥിയും ശരീരം രഥവുമാണ്. ഈ രഥം വലിക്കുന്ന അശ്വങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ഗോചരങ്ങളായ പദാർത്ഥങ്ങളാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. മനസ്സും ഇന്ദ്രിയങ്ങളും കൂടിയ ആത്മാവ് ഭോക്താവാണെന്ന് ജ്ഞാനികൾ പറയുന്നു. ബാഹ്യമനസ്സിനോട് ചേർന്ന വിജ്ഞാനം ആ പദത്തെ പ്രാപിക്കുന്നു. പിന്നെ അവൻ ജന്മം സ്വീകരിക്കുന്നില്ല. ശരീരമാകുന്ന രഥത്തിന്റെ അശ്വങ്ങളെ നയിക്കുന്ന മനുഷ്യൻ വിജ്ഞാനമാകുന്ന കടിഞ്ഞാൺ കൈയിലേന്തി സംസാരത്തെ കടന്നുപോവുകയും വിഷ്ണുവിന്റെ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അഹിംസാദികളെ യമമെന്നും ശൗചാദികളെ നിയമമെന്നും പറയുന്നു. പദ്മാദികൾ ആസനവും വായുവിന്റെ മേൽ വിജയം പ്രാപിക്കുന്നത് പ്രാണായാമവുമാകുന്നു. ആ പ്രക്രിയകളുടെ മേൽ വിജയം പ്രാപിക്കുന്ന അവസ്ഥ യോഗത്തിന്റെ ഒരു അംശമായ പ്രത്യാഹാരമാണ്. ഈ രീതിയിൽ ഈശ്വരനെ ചിന്തിക്കുന്നതിനെ ധ്യാനമെന്ന് പറയുന്നു. മനസ്സിന്റെ ധൃതി, മനസ്സിന്റെ കേന്ദ്രീകരണമാണ് ധാരണ. ഇപ്രകാരം മനസ്സിനെ ഏകാഗ്രമാക്കി ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് സമാധി എന്നു പേർ. നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വകാര ബ്രഹ്മത്തെ ചിന്തിക്കണം. ധ്യാനിക്കുന്നവൻ ഇപ്രകാരം ധ്യാനിക്കണം. ഭഗവാൻ ഹൃദയരൂപമാകുന്ന കമലത്തിന്റെ മധ്യഭാഗത്തുള്ള കർണികയിൽ ശംഖ, ചക്രം, ഗദ, പത്മം എന്നീ 4 ആയുധങ്ങളും ശ്രീവത്സവും കൗസ്തുഭവും വനമാലയും ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വരൂപം നിത്യശുദ്ധവും ബുദ്ധിയുക്തവും സത്യവും പരമവും ആനന്ദമയവുമാകുന്നു. ഞാനാകുന്ന ആത്മാവ് തന്നെ പരബ്രഹ്മവും പരജ്യോതിസ്സുമാകുന്നു. 24 മൂർത്തികളോടുകൂടിയ ഞാൻ സാളഗ്രാമശിലയിൽ സ്ഥിതി ചെയ്യുന്നു. നിരന്തരം ഹരിധ്യാനവും പൂജയും നടത്തുന്നതിനും ഞാൻ പാത്രമാകുന്നു. എന്റെ മൂർത്തിയെ ധ്യാനിക്കുവാൻ ഇഷ്ടപ്പെടുന്നവൻ ആഗ്രഹിക്കുന്നതെല്ലാം പ്രാപിക്കുകയും ദേവനായി തീരുകയും ചെയ്യുന്നു. അതായത് സ്വർഗത്തിന് അധികാരിയായ ദേവനായി തീരുന്നു. നിഷ്കാമ ഭാവനയോടുകൂടി എന്റെ മൂർത്തിയെ ധ്യാനിക്കുന്നവൻ പരമപദമായ മുക്തിയെ പ്രാപിക്കുന്നു. ഇനി സാളഗ്രാമ ലക്ഷണങ്ങൾ പറയാം. സാളഗ്രാമ ശിലയ്ക്ക് വളരെയധികം മഹത്വമുണ്ട്. അതിനെ സ്പർശിച്ചാൽ മാത്രം മതി, കോടി ജന്മങ്ങളിൽ ചെയ്ത സകല പാപങ്ങളും നശിക്കും. ശംഖ, ചക്രം, ഗദ, പത്മം എന്നീ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ നാമം കേശവൻ എന്നാകുന്നു. കമലം, കൗമോദകി, ചക്രം, ശംഖ് എന്നിവ ധരിച്ചിരിക്കുന്ന വിഭുവിന്റെ നാമം നാരായണൻ എന്നാണ്. ചക്രം, ശംഖ്, പത്മം, ഗദ ഇവ ധരിച്ചിരിക്കുന്ന പ്രഭുവിന്റെ നാമം മാധവനാണ്. ഭഗവാൻ ഗോവിന്ദൻ ഗദ, അബ്ജം, ശംഖ്, ചക്രം ഇവ ധരിച്ചിരിക്കുന്നു. ബ്രഹ്മാവ് ചതുർമുഖനും ദണ്ഡിയും 2 കമണ്ഡലുക്കളോടുകൂടിയവനുമാകുന്നു. മഹേശ്വരൻ പഞ്ചമുഖനും വൃഷധ്വജനും 10 ബാഹുക്കളോടുകൂടിയവനുമാകുന്നു. ഈ ദേവൻ എപ്രകാരം ആയുധയുക്തനായിരിക്കുന്നുവോ അപ്രകാരം തന്നെ ഗൗരിയും ചണ്ഡികയും സരസ്വതിയും മഹാലക്ഷ്മിയും ആയുധധാരികളാക്കുന്നു. ഇവർക്കനേകം ഗുണങ്ങളുണ്ട്. അവ പ്രതിഷ്ഠിതവും സമർപ്പിതങ്ങളുമാണ്. പ്രസാദത്തിൽ വാസ്തുപൂജ നടത്തിയാൽ നടത്തുന്നവന് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ജപമാലയെ സംബന്ധിച്ചു പറയാം. മാല സ്ഫടിക നിർമ്മിതമോ രുദ്രാക്ഷ നിർമ്മിതമോ പുത്തിലഞ്ഞിക്കുരു കൊണ്ടുള്ളതോ ആയിരിക്കണം. അതിനെ അക്ഷമാല എന്ന് പറയുന്നു. ഈറൻ വസ്ത്രം ധരിച്ചവനാണെങ്കിൽ ജലമധ്യത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ജപിക്കുക. അല്ലെങ്കിൽ ശുദ്ധമായ ഭൂമിയിൽ ദർഭവിരിച്ച് അതിന്മേലിരുന്ന് സുസമാഹിതനായി ജപിക്കുക. ഇതിനുശേഷം പ്രദക്ഷിണം ചെയ്ത് ഭൂമിയിൽ നമസ്കരിക്കുകയും ശാസ്ത്രവിദ്യയനുസരിച്ച് ശുദ്ധി നടത്തുകയും ചെയ്യണം. അനന്തരം ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കന്മാർക്കും തർപ്പണം നടത്തണം. ആദ്യം ഓങ്കാരവും അവസാനം നമ തർപ്പയാമി എന്നും ഉച്ചരിച്ചു വേണം തർപ്പണം നടത്തുവാൻ. ദേവന്മാർക്കും ബ്രഹ്മർഷികൾക്കും അക്ഷതമിശ്രിതമായ ജലത്താൽ തർപ്പണം നടത്തണം. ഭക്തിപുരസരം പിതൃക്കൾക്കും ദേവന്മാർക്കും മുനിമാർക്കും തർപ്പണം നടത്തുക. സ്നാനവസ്ത്രം പിഴിഞ്ഞ് മൗനമായി മന്ത്രങ്ങൾ വഴി ദേവാർച്ചനയും നടത്തണം. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിവർക്കും ഇഷ്ടദേവന്മാർക്കും ഭക്തിപൂർവം അർച്ചന നടത്തുക. പുരുഷസൂക്ത മന്ത്രങ്ങളാൽ പുഷ്പാക്ഷത ഗന്ധാദികളായ എല്ലാ ഉപചാരങ്ങളെയും സമർപ്പിക്കുക. അല്ലെങ്കിൽ ജലത്താൽ ദേവാർച്ചന നടത്തുക. പരിസമാഹിതനായി പ്രണവത്താൽ ദേവധ്യാനം നടത്തുകയും നമസ്കാരം വഴി പ്രത്യേകം പുഷ്പങ്ങൾ വിന്യസിക്കുകയും ചെയ്യുക. ഇവരെ ആരാധിക്കുക എന്നത് പുണ്യം മാത്രമല്ല, ഒരു വൈദിക കർമ്മം കൂടിയാകുന്നു.
വിഷ്ണു ഭഗവാന് മന്ത്രങ്ങളാലും പുരുഷ സൂക്തങ്ങളാലും സ്വന്തം ആത്മാവിനെ നിവേദിക്കണം. വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കുന്നവൻ പരമശാന്തനായി മന്ത്രങ്ങൾ ജപിച്ച് ദേവയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മാനുഷയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നീ അഞ്ചു യജ്ഞങ്ങൾ യജിക്കുകയും വേണം. തർപ്പണം നടത്തുകയാണെങ്കിൽ അതിനുശേഷം ബ്രഹ്മയജ്ഞം നടത്തണം. മനുഷ്യയജ്ഞം നടത്തിയ ശേഷം സ്വാധ്യായം നടത്തുക. ഇതിനുശേഷം വൈശ്യദേവം നടത്തണം. ഇതിനെ ദേവയജ്ഞം എന്ന് പറയുന്നു. ഭൂതങ്ങൾക്ക് വേണ്ടി ബലി ആഹരണം ചെയ്യുന്നത് ഭൂതയജ്ഞം എന്നറിയപ്പെടുന്നു. ദ്വിജശ്രേഷ്ഠൻ ശ്വാനന്മാർക്കും ചണ്ഡാളന്മാർക്കും പതിതർ മുതലായവർക്കും അന്നം നൽകണം. പക്ഷികൾക്കും അന്നം നൽകണം. ശ്രേഷ്ഠന്മാർ പിതൃക്കളെ ഉദ്ദേശിച്ച് ഒരു ബ്രാഹ്മണന് ഭോജനം നൽകണം. പിതൃക്കളെ ഉദ്ദേശിച്ച് നടത്തുന്ന ശ്രാദ്ധം നിത്യശ്രാദ്ധമാണ്. ഇത് പിതൃയജ്ഞഗതിയെ പ്രദാനം ചെയ്യും. അല്ലെങ്കിൽ ഭക്തിയോടുകൂടി സ്വന്തം ശക്തിക്കനുസൃതമായി കുറച്ചന്നമെടുത്ത് വേദജ്ഞാനിയായ ബ്രാഹ്മണന് നൽകണം. നിത്യവും അതിഥി പൂജ നടത്തുക. ഒരുരുളയോളം വരുന്ന അന്നം ഭിക്ഷ എന്ന് പറയുന്നു. അതിന്റെ നാലിരട്ടി പുഷ്കലമെന്നും അതിന്റെ നാലിരട്ടി ഹസ്തമാത്ര എന്നും പറയുന്നു. ഒരു പശുവിനെ കറന്നു കഴിയുന്ന സമയത്തോളം അതിഥിയെ പ്രതീക്ഷിക്കുക. അഭ്യാതന്മാരെയും അതിഥികളെയും സ്വന്തം കഴിവിനപ്പുറം പൂജിക്കണം. ബ്രഹ്മചാരിയായ ഭിക്ഷുവിന് വിധിപൂർവം ഭിക്ഷ നൽകണം. അന്നം നിന്ദിക്കാതെ മൗനമായിരുന്ന് ബന്ധുക്കൾ സഹിതം ഭോജനം കഴിക്കണം. ശിവനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിവരാത്രി വ്രതം. ഫാൽഗുനം അഥവാ മീനമാസത്തിലെ ഇരുണ്ട പകുതിയിലെ 14 ദിവസം ഉപവാസം ആചരിക്കുന്നു. ഭക്തൻ രാത്രിയിൽ വ്രതമനുഷ്ഠിക്കുകയും ഓം നമശിവായ എന്ന് ജപിച്ച് ശിവനെ ആരാധിക്കുകയും വേണം. കറുത്ത എള്ളുകൊണ്ട് ഹവനം നടത്തുകയും അർദ്ധരാത്രിയിൽ ശിവനെ പൂജിക്കുകയും വേണം. ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ഒരാൾക്ക് തന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയും മോക്ഷം നേടുകയും ചെയ്യുന്നു. തുടർച്ചയായി 12 വർഷം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന് അറിവും സമ്പത്തും വിജയവും സന്തോഷവും ലഭിക്കും. അങ്ങനെയുള്ള മനുഷ്യൻ മരണശേഷം ശിവലോകം പ്രാപിക്കുമത്രേ. പുരാതന കാലത്ത് സുന്ദരൻ എന്നൊരു വേട്ടക്കാരൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം അവൻ തന്റെ ഇരയെ തേടി വനത്തിലേക്ക് പോയി. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾക്ക് ഒന്നും കണ്ടെത്താനായില്ല. എല്ലായിടത്തും അലഞ്ഞു നടന്നു. പക്ഷേ വെറുതെയായി. വൈകുന്നേരമായപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ അവനൊരു മരത്തിൽ കയറി. ആ രാത്രിയിൽ തന്റെ കുടുംബത്തിന് കഴിക്കാൻ ഒന്നുമില്ലെന്നോർത്ത് അയാൾ വിഷമിച്ചു. ധ്യാനാത്മകമായ മാനസികാവസ്ഥയിൽ മുഴുകിയ അദ്ദേഹം മരത്തിൽ നിന്ന് ഇലകൾ പറിച്ച് താഴേക്കെറിഞ്ഞുകൊണ്ടിരുന്നു. മരത്തിനടിയിൽ ഒരു ശിവലിംഗമുണ്ടായിരുന്നു. സുന്ദരൻ എറിഞ്ഞ ഇലകൾ അതിന്മേൽ വീണു. പിറ്റേന്ന് രാവിലെ സുന്ദരൻ മരത്തിൽ കയറുമ്പോൾ അവന്റെ അമ്പ് താഴെ വീണു. അസ്ത്രമെടുക്കുന്നതിനിടയിൽ അവൻ ശിവലിംഗത്തിൽ തൊട്ടു. ഇത് ശിവരാത്രിയാണെന്ന വസ്തുത സുന്ദരൻ അറിഞ്ഞിരുന്നില്ല. അലക്ഷ്യമായിട്ടാണെങ്കിലും ഉചിതമായ ആചാരങ്ങളോടെ അദ്ദേഹം ശിവനെ ആരാധിച്ചിരുന്നു. അവൻ ശിവന് പൂജ ചെയ്യുകയും ശിവലിംഗത്തിൽ സ്പർശിക്കുകയും ചെയ്തു. അശ്രദ്ധമായി ശിവനെ ആരാധിച്ചതിലൂടെ നേടിയ പുണ്യത്തിന്റെ ഫലമായി അദ്ദേഹം ശിവലോകം പ്രാപിച്ചു. ഒരിക്കൽ വ്യാസൻ ബ്രഹ്മദേവനിൽ നിന്ന് ചില ആത്മീയ കാര്യങ്ങളിൽ സംശയ നിവാരണത്തിനായി ബ്രഹ്മലോകത്തേക്ക് പോയി. തപസ്സിന്റെ പ്രാധാന്യം, ധർമ്മം സംരക്ഷിക്കാൻ വിഷ്ണു സ്വീകരിച്ച വിവിധ അവതാരങ്ങൾ എന്നിങ്ങനെയുള്ള മതപരമായ വിഷയങ്ങളുടെ വിശാലമായ ശ്രേണിയിൽ വസിക്കുന്നതിനിടയിൽ അവളുടെ പവിത്രത കാരണം ദിവ്യശക്തികൾ നേടിയ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ കഥ ബ്രഹ്മാവ് വിവരിച്ചു. പുരാതന കാലത്ത് കൗശികൻ എന്ന ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ അയാളോട് വളരെ വിശ്വസ്തയായിരുന്നു. ഭാര്യ അവന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും നിറവേറ്റുകയും ചെയ്തു. ഈ അവസ്ഥയിലും അയാൾ തന്റെ ഭാര്യയെ കിട്ടുന്ന അവസരത്തിൽ ഒരു കാരണവുമില്ലാതെ ശകാരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കുഷ്ഠരോഗം പോലെയുള്ള ഭയാനകമായ രോഗം ബാധിച്ച ഒരു മനുഷ്യന്റെ നിരാശ നന്നായി മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഭാര്യ കാര്യമാക്കിയില്ല. ഒരു ദിവസം കൗശികൻ അസാധ്യമായ ഒരു ആവശ്യം ഉന്നയിച്ചു. ദേഷ്യത്തോടെ ഭാര്യയോട് ആക്രോശിച്ചുകൊണ്ട് കൗശികൻ പറഞ്ഞു, നിനക്ക് പ്രായമായിരിക്കുന്നു. നീ പഴയതുപോലെ സുന്ദരിയായി കാണുന്നില്ല. നീയും എന്നെ അവഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സുന്ദരിയായ ഒരു വേശ്യയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. കൗശികന്റെ പരുഷവും അന്യായവുമായ പരാമർശങ്ങൾ ഭാര്യയെ വല്ലാതെ വേദനിപ്പിച്ചുവെങ്കിലും അവൾ ശാന്തയും നിർമ്മലയും വിശ്വസ്തതയുമായതിനാൽ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അങ്ങനെ കൗശികനെ ചുമലിലേറ്റി അവൾ ഒരു വേശ്യയുടെ വീട്ടിലേക്ക് പോയി. വേശ്യയുടെ വീട് ദൂരെയായിരുന്നു. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ ഇരുട്ടായി. ഇരുട്ട് കാരണം കൗശികന്റെ ഭാര്യയ്ക്ക് വഴി കാണാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ മാണ്ഡവ്യൻ മൗനിയായി തപസ് ചെയ്തിരുന്ന അവസരത്തിൽ കുറെ കള്ളന്മാർ രാജധാനിയിൽ നിന്ന് അപഹരിച്ച ധനവുമായി അതുവഴി വരികയും പിന്തുടർന്നു വന്ന രാജകിങ്കിരന്മാരിൽ നിന്നും രക്ഷ നേടാൻ മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തു.
പക്ഷേ ധനവും കള്ളന്മാരെയും കണ്ടുപിടിച്ച രാജസൈന്യം ഇവരെ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി. കള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രം മൂലം ഇതവർ ചെയ്തത് മാണ്ഡവ്യ മഹർഷി പറഞ്ഞിട്ടാണെന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. രാജാവ് മഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം തന്റെ മൗനവ്രതം മൂലം ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിച്ചില്ല. മൗനം സമ്മതമായി കരുതി മഹർഷി ഉൾപ്പെടെ ഏവരെയും കുന്തത്തിൽ തറയ്ക്കാൻ ശിക്ഷ വിധിച്ചു. വിചാരണ കൂടാതെ തന്നെ എല്ലാവരെയും ശൂലത്തിൽ കയറ്റി. യാതൊരു എതിർപ്പും മഹർഷി കാണിച്ചില്ല. കള്ളന്മാരോടൊപ്പം മാണ്ഡവ്യനും ശൂലത്തിൽ ദിവസങ്ങളോളം കിടന്നു. മഹാമുനിയായതിനാൽ വേദനാജനകമായ ശാരീരികാവസ്ഥയിലും മാണ്ഡവ്യൻ തന്റെ ധ്യാനത്തിൽ മുഴുകി. നിർഭാഗ്യവശാൽ ഇരുട്ടിൽ ഭാര്യയുടെ തോളിൽ തൂങ്ങിക്കിടന്ന കൗശികന്റെ പാദങ്ങൾ മാണ്ഡവ്യന്റെ ശരീരത്തിൽ സ്പർശിച്ചു. മാണ്ഡവ്യന്റെ ധ്യാനം മുറിഞ്ഞു. ധ്യാനത്തിൽ നിന്നുണർന്ന മുനി തന്റെ അസഹനീയമായ ശാരീരിക വേദനയെക്കുറിച്ച് ബോധവാനായി. തന്റെ ധ്യാനത്തിന് വിഘാതമുണ്ടാക്കിയവൻ അടുത്ത ദിവസം സൂര്യനുദിക്കും മുൻപ് മരിക്കുമെന്ന് അദ്ദേഹം ശപിച്ചു. തന്റെ പവിത്രതയുടെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ഭാര്യ സൂര്യനോട് പിറ്റേന്ന് ഉദിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ മുതൽ സൂര്യൻ ഉദിക്കുന്നത് നിർത്തി. അത് ദുരന്തത്തിലേക്ക് നയിച്ചു. ലോകത്തിലെല്ലാം തകിടം മറിഞ്ഞു. അത് ദേവതകളെ അങ്ങേയറ്റം ആശങ്കാകുലരാക്കി. എന്തുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് നിർത്തിയതെന്ന് വെളിപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി അവർ ബ്രഹ്മദേവന്റെ അടുക്കൽ വന്നു. നിർമ്മലയായ ഒരു സ്ത്രീയുടെ ശാപം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു. എന്നിട്ട് കഥ മുഴുവൻ പറഞ്ഞു. അനസൂയ ഒഴികെ മറ്റാർക്കും ലോകത്ത് പഴയ കർമ്മം തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവ് അവരോട് വെളിപ്പെടുത്തി. അനസൂയയുടെ സഹായം തേടാൻ ബ്രഹ്മാവ് ദേവന്മാരെ ഉപദേശിച്ചു. ദേവന്മാർ അനസൂയയുടെ അടുക്കൽ ചെന്ന് സൂര്യനെ ഉദിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ ലോകത്ത് എല്ലാം വീണ്ടും ക്രമമായി. ലോകത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ തന്റെ സഹായം നൽകാമെന്ന് അനസൂയ സമ്മതിച്ചു. അവളുടെ പവിത്രതയാൽ കൗശികനെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കുകയും ചെയ്തു.